ഇസ്രായേല് വർദ്ധിത വീര്യത്തോടുകൂടി അതിന്റെ യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുക. ഇപ്പോ സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിലേക്ക് അതിന്റെ വായുസേന കടന്നാക്രമണം നടത്തിയിരിക്കുക. ആദ്യമായിട്ടാണ് സിറിയയിലേക്ക് ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിക്കുന്നത്. അവിടെ ഒളിച്ചിരുന്ന ഹെസ്ബള്ള ഇവിടെ ഒരു നേതാവ് അവിടെ ഒളിച്ചിരുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഈ ശ്രമം. അവിടെ കുറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 7-8 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ നേതാവ് ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മറുവശത്തുകൂടി ബെയ്റൂട്ടിലൂടെ വർദ്ധിത വീര്യത്തോടുകൂടി വലിയ ചെറുത്തുനിൽപ്പൊന്നും ഇല്ലാതെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹെസ്ബുള്ളയുടെ തന്നെ വലിയ ചെറുത്തുനിൽപ്പൊന്നും ഇല്ലാതെ തന്നെ ഇസ്രയേലി കരസേന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരയിലും ആകാശത്തിലും ഇസ്രയേൽ അതിന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. കടൽ മാർഗമാണെങ്കിൽ ബ്രിട്ടനും അമേരിക്കയും കൂടി ഹൂതി വിമതർക്കെതിരെയുള്ള ആ പോരാട്ടം തുടരുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഇറാൻ അതിന്റെ ആണവ ബോംബ് ഇസ്രായേലിൽ വർഷിച്ചേക്കും എന്നൊരു പ്രതീതിയുണ്ട്, അങ്ങനെ കിംവദന്തിയുണ്ട്. പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല. എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ ആണവ ബോംബ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഉപകരണം യുദ്ധോപകരണമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്ക ഏർപ്പെടുത്തിയ സാങ്ഷൻ, ഈ ആണവ ബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് നേരെ അവർ ഉപയോഗിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ സാധ്യതയുള്ള, തകർക്കാൻ സാധ്യതയും കരുത്തുമുള്ള മറ്റൊരു രാജ്യമായിരുന്നു ഇറാഖ്. അതിന്റെ ശക്തനായ നേതാവായിരുന്നു സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിനെ അവര് തൂക്കിക്കൊന്നു കഴിഞ്ഞു, ശിക്ഷിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ വലിയ ഭീഷണിയൊന്നും അങ്ങനെ ആണവ ബോംബിന്റേത് അവിടെ നിന്ന് വരാൻ സാധ്യതയാണ്. പിന്നെ നമുക്ക് ആണവ ബോംബ് സ്വന്തമായിട്ടുള്ളത്, ശക്തിയുള്ള ആണവ ബോംബ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, ഇസ്ലാമിക് ബോംബ് എന്നൊക്കെ പറയുന്ന ബോംബുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇപ്പൊ അതിനുള്ള ശേഷി, സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല, ഒരു യുദ്ധത്തിന് പോകാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവിടെ വളരെ വർദ്ധിത വീര്യത്തോടുകൂടി പോരാട്ടം തുടരുകയാണ്. കുറെ സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി നോക്കാനുള്ളൂ. അതിനിടയ്ക്ക് അൽ ജസീറ അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അവിടെ ഈ ഗാസയിൽ ഇസ്രായേലിലെ വർഷിച്ച ബോംബുകളിൽ ആസ്ബസ്റ്റോസിന്റെ അംശം കൂടി കലർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ, കുറെ കാലം ശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ തരികളായിട്ടാണ് അതിൽ ചേർത്തിരിക്കുന്നത്. ആ തരികൾ കുറച്ചുനാള് സാധാരണഗതി കുപ്പിച്ചില്ലുകളൊക്കെയാണ് ഈ ബോംബുകളിൽ ചേർക്കാറുള്ളത് പരിക്കേൽപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ ആസ്ബസ്റ്റോസ് ആണ്. ആസ്ബസ്റ്റോസ് മണ്ണിൽ, അവിടെ മണലാണ്, ചൂട് പിടിച്ച മണലാണ്. ആ മണലിൽ വീണ് കഴിഞ്ഞാൽ കുറെ കാലത്ത് അതിന്റെ തരികൾ ശ്വാസകോശങ്ങളിലേക്ക് മൂക്കുവഴി കടന്നെത്തും. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് ക്യാൻസറാണ്. അതുകൊണ്ടാണ് ഈ ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ വീടുകളിലെങ്ങും ഇപ്പൊ ഇടാതിരിക്കുന്നത്. അതിന് പേര് ഇരുമ്പ് ഷീറ്റ്, അലൂമിനിയം ഷീറ്റ്, ഫൈബർ ഇതൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആസ്ബസ്റ്റോസ് അവിടെ ഇനി ജനിക്കാൻ പോകുന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബാക്കി ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവരെയും ക്യാൻസറിനിരയാക്കും. ക്യാൻസറിന്റെ ഒരു തലസ്ഥാനമായിട്ട് ഈ ഗാസയും പാലസ്തീൻ മരുഭൂമിയും മാറും എന്നുള്ളൊരു ആശങ്കയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതൊരു സ്ഥിരീകരിച്ച വാർത്തയാണോ എന്നറിയില്ല. അൽ ജസീറ അങ്ങനെയൊക്കെ ഈ മതവികാരം ആളിപ്പടർത്താൻ വേണ്ടിയുള്ള വാർത്തകളും കൊടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണോ ഇതെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ വേറൊരു പത്രവും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹിരോഷിമ നാഗസാക്കി നമുക്കറിയാം, അത് അണുബോംബായിരുന്നു. അത് എത്രയോ കാലത്തോളം ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ക്യാൻസറുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഭംഗങ്ങളാണ്, വൈകല്യങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എത്രയോ വർഷം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വർഷിച്ച ബോംബുകൾ, ഏതാണ്ട് 75 വർഷങ്ങൾക്ക് മുമ്പ് വർഷിച്ച ബോംബുകളുടെ അമാരകമായിട്ടുള്ള ശക്തി അന്ന് തന്നെ അവിടെ മിന്നൽ പോലെ ഭയങ്കരമായിട്ട് ആ നഗരങ്ങളൊക്കെ ആളിക്കത്തിച്ചു. വെന്ത് വെണ്ണീറായി ആളുകളും കെട്ടിടങ്ങളും എല്ലാം തന്നെ. അത് ബേബി ബോംബെന്നാണ് അതിന് പേരിട്ടത്. ബേബി എന്നാണ് ഒരെണ്ണത്തിന് പേരിട്ടത്. ആ ബേബിയാണ് ഇത്രയും വലിയ കുഴപ്പം. അവിടുത്തെ ബേബികളെയെല്ലാം, കുട്ടികളെയെല്ലാം നശിപ്പിച്ചു. അപ്പൊ ബോംബ് വർഷിക്കുന്നതിന്റെ ഒരു വിപത്ത് നമ്മൾ പറയണ്ട. അത് ഓറഞ്ച് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് വിയറ്റ്നാമില് അമേരിക്ക വർഷിച്ച ബോംബിന്റെയും കെടുതികളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വേറെ നിവൃത്തിയില്ല. ഭീകരതയെ നേരിടാൻ ആഗോള തരത്തിലൊരു ഐക്യമില്ല. അപ്പൊ ഒറ്റയ്ക്കൊരു രാഷ്ട്രം, അതും അതിന്യൂനപക്ഷങ്ങളുടെ ഒരു രാഷ്ട്രം, ഇതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഹസ്ബള്ള ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കാൻ സിറിയ തയ്യാറാണ്, ലെബനൻ തയ്യാറാണ്, പാലസ്തീൻ തയ്യാറാണ്, ഇറാൻ തയ്യാറാണ്, ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം തയ്യാറായിരിക്കുന്നിടത്തോളം കാലം.
അതുപോലെ ഒരു ഭാഗ്യ പരോക്ഷമായിട്ട് ഖത്തറും തയ്യാറാണ്. അപ്പൊ അങ്ങനെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഇവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുമ്പോൾ, ഭീകരന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുമ്പോൾ ഇസ്രായേലിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് അണുബോംബൊന്നുമില്ല, അണുബോംബ് അവരെ നിർമ്മിക്കാനുള്ള യാതൊരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുമില്ല. പിന്നെ ഈ ബോംബുകളാണ്, ആ ബോംബുകളുടെ ഈ കാര്യം പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദീർഘ വ്യാപകമായിട്ടുള്ളൊരു വിപത്ത് ആ പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്തായാലും ശക്തി ഹമാസിന്റെ ക്ഷയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൂത്തികളുടേത് ക്ഷയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെസ്ബോളയുടേതും ക്ഷയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറാനും പഴയ വീര്യമോ പോരാട്ട വീര്യമോ ഒന്നും കാണിക്കുന്നില്ലാത്ത അനുകൂല സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഹെസ്ബോള വളരെ ശക്തമായിട്ടുള്ള ഒരു ഭീകര സംഘടനയായതുകൊണ്ട് അത് പക്ഷേ വർഷങ്ങളോളം എടുക്കേണ്ടി വരും. തന്നെയല്ല, അവർക്ക് ഭൂഗർഭ അറകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ച് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സമയം എടുക്കാനും സാധ്യതയുണ്ട്. ഒരു രണ്ടു വർഷം കൂടി ഇങ്ങനെ നീണ്ടു പോകും ഈ യുദ്ധം ഇങ്ങനെ തന്നെ എന്നുള്ളതാണ് യുദ്ധകാരി വിദഗ്ധന്മാരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുദ്ധം നീളുകയാണ്, അവസാനിക്കുകയല്ല. ഇനി ഒരു ഒക്ടോബർ 7 കൂടെ കഴിഞ്ഞതിന് ശേഷമേ മറ്റൊരു ഒക്ടോബർ 7 ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകളുണ്ട്, യാതൊരുവിധമായിട്ടുള്ള പുരോഗതി അതിൽ യാതൊരു വിധമായിട്ടുള്ള പരിഹാരങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്, സജീവമായിട്ട് ചടുലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ബൈഡനെ പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉറക്കം തൂങ്ങി പ്രസിഡന്റ് അല്ല, ചടുലമായ നീക്കങ്ങളിലൂടെ ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കും. ക്യാമ്പ് ഡേവിഡ് കരാറൊക്കെ ഉണ്ടാക്കിയത് അമേരിക്കയുടെ മുൻകൈ കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കരാറുകളിലേക്ക് ഈ രാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ ശക്തിയുള്ളവരും ആണ് അമേരിക്ക എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ ശക്തിയുള്ളവർ നേതാവും കൂടി വേണം. അതിന് പറ്റിയ ആളാണ് എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും ഡൊണാൾഡ് ട്രംപ്. മറ്റൊരാൾ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന, ഇപ്പൊ ഹരിയാന വിജയത്തോടുകൂടി ഒന്നുകൂടി ശക്തനായിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഇടപെടുന്നില്ല, ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ അത് വിജയം കൈവരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും അൺലെസ് ദർ ഈസ് ആൻ ഇന്ററപ്ഷൻ ഒരു ഇന്റർവെൻഷൻ ബൈ ഡിപ്ലോമസി വാർ ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ഫോർ അനദർ 2 years. ഇനി 2 കൂടി യുദ്ധം നീളാം, അതർവൈസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ.